നമസ്കാരം, കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നെ കണ്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? സ്ഥിരം കാണുന്നവരോടാണ് ചോദ്യം കേട്ടോ. ഒരുമാതിരി ആഴ കൊഴാന്നിരിക്കുന്നുണ്ടോ? തീരെ സുഖമില്ലായിരുന്നു, ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇന്നും വീഡിയോ എടുക്കാനുള്ള ഒരു ആംബിയർ ഒന്നും ഇല്ല. പിന്നെ ഈ ഞാനാണെങ്കിൽ നേരത്തെ കട തുടങ്ങും, നെരുമുന്നേ കട തുടങ്ങിക്കഴിഞ്ഞ ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിന്നെ പകുതി ദിവസം വീഡിയോ ഇല്ലാതായിട്ട് സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല. സൗണ്ടി പറയാം, വീഡിയോ ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വയ്യാതെ കിടക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര വിഷമമാണ്. പിന്നെ ഉഴപ്പിലേക്ക് പോകാണല്ലോ എന്നൊക്കെ വിഷമമല്ല, ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. എല്ലാ ദിവസവും ലൈഫ് സ്മൂത്തായിട്ടൊന്നും പോകത്തില്ല. പല എന്നാ പറയുന്നത്, രാവും പകലും അല്ലേ, വേനലും മഴയും എല്ലാം താണ്ടിയല്ലേ നമ്മളെല്ലാം പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ഇച്ചിരി ഒരു വേദാന്തം പറയുവാണ്. അപ്പം അത് കേൾക്കുന്നത് ബുദ്ധിമുട്ടുള്ളവർ സ്കിപ്പ് ചെയ്യണം കേട്ടോ, സ്കിപ്പ് ചെയ്തോ. അത് അതിൽ നിന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറയുക. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കതൊരു വിഷമമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എന്നാലും വീഡിയോ മുടക്കുമ്പം എല്ലാവരും ഓർക്കത്തില്ലേ എന്നാ വിദ്യ പറഞ്ഞ വാക്കിനൊന്നൊരു വിലയില്ല, ഉഴപ്പാന്നൊക്കെ ഒത്തിരി പേര് ഇന്നലെ ചോദിച്ചു. ആഹാ, കട തുടങ്ങിയപ്പോഴേ വീഡിയോ ഇല്ലെന്നായോ എന്നൊക്കെ ചോദിച്ചു. ഉണ്ട്, എനിക്ക് കാണുന്നില്ല എന്നുള്ളത് അത് സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടില്ലേ അന്വേഷിക്കുക എന്ന് പറയുന്നത് സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ. എനിക്ക് ഇച്ചിരി വലിയ പ്രശ്നമൊന്നുമില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ചെറിയ ചെറിയ ചിന്ന ചിന്ന പ്രോബ്ലംസ് കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ അതിലെല്ലാത്തിലും ഉപരി ഞാൻ ഒരു കാര്യം പറഞ്ഞോണ്ട്, വയനാട് ഇപ്പം ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരാണ്. അപ്പം ഞങ്ങൾക്കറിയാം കുട്ടികൾ ഇതുപോലെ തന്നെ ഒരു ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ടായപ്പം നമ്മളതിൻ്റെ ഭീകരത നമ്മൾ കണ്ട ആൾക്ക്. നമ്മളുടെ ഒത്തിരി കുറച്ച് ദൂരെയാണ് കുട്ടിക്കെന്ന് പറയുന്നത്. എത്ര കിലോമീറ്റർ വേണം? 19 കിലോമീറ്റർ ദൂരം ഉണ്ടോ? ഇല്ല, 30. ഒരു 30 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ കൂട്ടിക്കെന്ന് പറയുന്ന സ്ഥലം. ഞങ്ങൾക്ക് നമ്മൾക്കിവിടെ അങ്ങനല്ല, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വയനാട്ടിലെ കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ടി വി ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ ഉള്ള ബുദ്ധിമുട്ടുകളാണ് കാണുന്നത്. എനിക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് വയനാട്ടിലുണ്ട്, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി കസ്റ്റമേഴ്സ് വയനാട്ടിലുണ്ട്. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, എല്ലാ സ്ഥലവും എനിക്ക് ഈ സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് എപ്പോഴും കേൾക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഓർമ്മ വരുന്നത്. ഞാൻ സെർച്ച് ചെയ്തിട്ട് വയനാടിൻ്റെ അഡ്രസ്സ് കുറേ എടുത്ത് ഉള്ളവർക്കെല്ലാം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, സേഫ് ആണോ എന്നുള്ള രീതിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിളിക്കാൻ പറ്റിയില്ല, അവരത്ര സിറ്റുവേഷൻ എന്നാ നമുക്ക് അറിയത്തില്ല. സേഫ് ആണെന്ന് മെസ്സേജ് അയച്ചിട്ട് സേഫ് ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ എന്നെ ഈ പറയുന്നത് എന്താന്ന് പറഞ്ഞാലും പകരം വെക്കാൻ പറ്റത്തില്ലാത്ത ഒരു ദുഃഖത്തിൽ കൂടി അവിടെയുള്ള ഒരു പോലെ. ഞാൻ ഒരിക്കലും മരിച്ചവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കും. മരിച്ചവർ കഴിഞ്ഞു, അവരുടെ ലൈഫ് കഴിഞ്ഞു, അവർ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക് പോയി. ജീവിച്ചിരിക്കുന്നവരെ ഓർത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്കത് ഓർക്കുമ്പോൾ സങ്കടം. ഓരോ ഞാൻ പത്രത്തിലെ ന്യൂസ് ഒന്നും അതിൻ്റെ അധികം പത്രത്തിൽ മൊത്തം ഇതല്ലേ വായിച്ചില്ല, ഒത്തിരി ഒന്ന് കുറച്ച് വായിക്കുമ്പോഴത്തേക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കുറേ അവരെ എങ്ങനെയെങ്കിലും ഇനി ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവരെ പഴയ ജീവിതത്തിലേക്ക്, നഷ്ടങ്ങളൊക്കെ നഷ്ടങ്ങളാണ്, അത് സഹിക്കാൻ പറ്റത്തില്ല. കുട്ടിയവരുടെവരും വേണ്ടപ്പെട്ടവരുമൊക്കെ പോയതൊരു നഷ്ടങ്ങളാണ്. പിന്നെ വീടും സ്ഥലവും സർവ്വതും നഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിച്ച് അവർക്ക് വീണ്ടും ജീവിതം ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനാൽ പറ്റുന്ന സഹായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഞങ്ങളൊക്കെ ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മൾക്കതൊക്കെ പറ്റൂ. കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്നതെല്ലാം ദാനമായിട്ട് കൊടുക്കണം. ദാനമായിട്ട് കൊടുത്താൽ ദാനധർമ്മം എല്ലാ ആപത്തുകളെ തടയുന്നാണല്ലോ പറയുന്നു. ഇപ്പോൾ കഴിവതും കൊടുക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഈ ടി വിക്കകത്ത് കാണുമ്പോഴത്തേനും എന്തോരം ആൾക്കാരെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് ജാതിയില്ല, മതമില്ല, ഉച്ചനീചത്വങ്ങളില്ല, വലിയ ഫാമിലി ജനിച്ചവനില്ല, താഴ്ത്ത ഫാമിലി ജനിച്ചവനില്ല, ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ. അപ്പം ഈ ആഢ്യത്വം പറയുന്നവരും അല്ലെങ്കിൽ എന്നാ പറയുന്ന വലിയ ധനികരാന്ന് പറയുന്നവരും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത്. നമുക്കൊരാപത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നുമില്ല, ആരുടെയെങ്കിലും ഒരു കൈ കിട്ടിയാൽ മതി ഒന്ന് രക്ഷപ്പെട്ട് കയറി വരാനുള്ള ഇതിൽ മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ എപ്പോഴും നമ്മൾ കോവിഡ് വന്നപ്പോഴും ഇതൊക്കെ കുറേ പഠിച്ചു. അതിന് പിന്നെയും പഴയ ഇതാവും. എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് തന്നെ ഒരു ജീവിതം. ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ ചിന്താഗതി പോലാണോ ഉള്ളതെല്ലാം ശരി എന്ന് വിചാരിക്കുന്ന ഒത്തിരി ആൾക്കാർ, ഒരു പറ്റ ആൾക്കാരുണ്ട്. എനിക്ക് ഡയറക്ട്ലി അറിയാം. അങ്ങനെ നമ്മൾ ഒത്തിരി പേരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് ഓരോരുത്തരുടെ സ്വഭാവത്തിൽ എല്ലാവരും പെർഫെക്റ്റ് അല്ല, ഞാനും പെർഫെക്റ്റ് അല്ല. എന്നാൽ പോലും ഇപ്പോഴെങ്കിലും മനുഷ്യനൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. ഇതിലൊന്നും ഒരു കാര്യമില്ല, ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ സമ്പത്തിലോ ഒന്നും ഒരു കാര്യമില്ല. ഇത്രയൊക്കെ വേദാന്തം പറയും വിദ്യ ആയിരുന്നു വേറെ ചിലര് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞാനൊരു സാധാരണക്കാരി, സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന ഒരു സാധാരണക്കാരിയാണ്. എന്നാലും നമുക്കെല്ലാവരും നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഫീലിങ്സ് നമുക്ക് പറയാലോ.
അത് അന്ന് ഞാൻ പറഞ്ഞത്. അപ്പം വയനാട്ടിലെ എല്ലാ എന്നാ പറയുന്ന ആൾക്കാർക്കും മരിച്ചുപോയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആദരാഞ്ജലികൾ നേരുന്നു. ഇപ്പം ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അതിൽ നിന്ന് അതിജീവിക്കാൻ ദൈവം എത്രയും പെട്ടെന്ന്. തമ്പുരാൻ അങ്ങനെയാണ്, ഒരു ഇത് കൊടുക്കുമ്പം ഒരു സൈഡിൽ കൂടെ തളരുമ്പോൾ ഒരു സൈഡിൽ കൂടെ താങ്ങ് തരും, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അതിന് ഒരു സംശയമില്ല. അത് ആർക്കാണെങ്കിലും അതെ, എന്ത് വിഷമിച്ചിട്ടുണ്ടെങ്കിലും ഒരു സൈഡിൽ കൂടെ തമ്പുരാൻ്റെ താങ്ങ് ഉണ്ടാവും എന്നുള്ളതിന് ഒരു സംശയമില്ല. നമ്മൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക, നമ്മൾ തളർന്നു പോകാതിരിക്കുക. എന്താണെങ്കിലും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന പോലെ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും അതിനൊപ്പം നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയോ. അപ്പോൾ അതിനെ എപ്പോഴും തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഒരു സൈഡിലേക്ക് അത് മാറ്റി വെച്ച് നമ്മുടെ ലൈഫ് കൊണ്ടുപോകുക. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പം സത്യം പറഞ്ഞ് എഴുന്നേറ്റ് നല്ല റെസ്റ്റ് എടുക്കണം എന്നുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് എൻ്റെ ശരീരം എന്നോട് ആവശ്യപ്പെടുന്നതും എനിക്ക് തോന്നുന്നതും. പക്ഷേ ദ ഷോ മസ്റ്റ് ഗോ ഓൺ, ഞാൻ എഴുന്നേറ്റ് നിൽക്കണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം. സൈഡിൽ കൂടെ ഒരു അസുഖം ബുദ്ധിമുട്ടുള്ളതൊക്കെ പോകും. ദൈവം എനിക്ക് എന്തെല്ലാം തന്നു. അപ്പം ചെറിയത് തരുന്നതിന് തമ്പുരാനെ നീ എനിക്ക് തരുന്ന കരുതലാണെന്ന് ഞാൻ കരുതുന്നുള്ളൂ. സത്യം പറയുക, എനിക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ ദൈവം എനിക്ക് കരുതൽ തരുമോ? അത് ചെറിയത് വരണം. എന്നാലേ രക്ഷപ്പെടുള്ളൂ. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ പോലെ രാവിലെ എന്നാണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വലിയൊരു വേദാന്തം അടിച്ചു. യേശു ക്രിസ്തു ഈ ലോകപാപങ്ങൾക്ക് വേണ്ടി കുരിശുമരണം സ്വീകരിച്ചല്ലോ. അപ്പം നമ്മുടെ കുടുംബത്തിൽ എന്ത് ഒരു ബുദ്ധിമുട്ട്, നമുക്ക് ഇവിടെ ഈ ഷോപ്പ് തന്നെ നല്ലൊരു നേട്ടം, ദൈവം തന്ന ഒരു വലിയൊരു അനുഗ്രഹം, ഒരു ഗിഫ്റ്റ്. അപ്പം അത് തന്നപ്പം അതുപോലെ ആ അതിന് അപ്പം നല്ലത് തരുന്നതോട് തന്നെ ചീത്തയും മോശം കാര്യങ്ങളും കാണും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കട്ടാക്കേണ്ടി വന്നു, ഫോൺ വന്നു. അപ്പോൾ എന്താ പറയുന്നത്, ദൈവം നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ തരുമ്പോൾ അതിനകത്ത് കുറച്ച് എല്ലാം ഓക്കെ ആക്കിയൊന്നും തമ്പുരാൻ തരത്തില്ല. അതിന് തന്നതിൻ്റെ പകരമായിട്ടൊരു എന്നാ പറയുന്നത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ഈ ലോകപാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു കുരിശിലേറ്റിട്ട് അവസാനം എന്തായിരുന്നു? ഉയർപ്പ്, സ്വർഗാരോഹണം അല്ലേ? ഉയർപ്പ് ഉയർത്തെഴുന്നേക്കുവാ ചെയ്തത് പോലെ ഞാനും ഉയർത്തെഴുന്നേക്കുന്നു. ഞാൻ ഈ നമ്മുടെ വീട്ടിന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് പകരത്തിന് വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തരണമെങ്കിൽ അത് ഞാൻ എന്നിലയോടെ ഞാൻ ഏറ്റെടുക്കും. ഞാൻ എൻ്റെ വീട്ടിൽ കട്ടപ്പ എന്ന് പറഞ്ഞത് നടക്കുന്നത് കേട്ടോ. കട്ടപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹുബലി സിനിമയില്ല, അതിനകത്ത് ഇല്ലേ കട്ടപ്പ അറിയത്തില്ലേ, സർവ്വസൈന്യാധിപൻ, ആ പുള്ളിയാണ് അവരുടെ എല്ലാം ഏറ്റെടുക്കുന്നയാള്. അപ്പൊ എന്റെ ഹസ്ബൻഡും പിള്ളേരും എന്നെ കട്ടപ്പ കട്ടപ്പ എന്ന് കളിയാക്കി വിളിക്കും കേട്ടോ. ഞാൻ കട്ടപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ കട്ടപ്പ, ഞാൻ പരിചയമെന്ന് പറയും. എല്ലാ ആ വീട്ടിലേക്ക് വരുന്ന എല്ലാം ഞാൻ താങ്ങിക്കോളാം. എനിക്കതാണ് എനിക്ക് പക്ഷേ ഞാൻ വലിയ ഇത് പറയുമല്ലോ കേട്ടോ. എനിക്ക് വേറെ മക്കൾക്കോ ഹസ്ബൻഡിനോ അങ്ങനെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വരുന്ന കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല, അതിനെനിക്ക് ശേഷിയില്ല. അത് നമ്മൾ പെണ്ണുങ്ങൾക്കെല്ലാം അങ്ങനെ ആയിരിക്കും. പക്ഷേ നമുക്കിത് ബുദ്ധി വന്ന് നമ്മൾ കുറെയൊക്കെ പിടിച്ചു നിൽക്കും അല്ലേ. പക്ഷെ അവർക്ക് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയും ഞാനെല്ലാം ഏറ്റെടുത്തോ, അങ്ങനെ ഞാനെല്ലാം ഏറ്റെടുത്തോളാം. അവർക്ക് ആർക്കെല്ലാം എന്തെങ്കിലും വരുത്തി നീ എന്നെ പേടിപ്പിക്കരുത്, എനിക്കത് പറ്റത്തില്ല എന്നൊക്കെ ഞാൻ പറയൂ കേട്ടോ. അതൊക്കെ എല്ലാ പെണ്ണുങ്ങളും സാധാരണ വീട്ടിൽ അല്ലേ, സ്ത്രീകളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിനോട് ഒത്തിരി പ്രാർത്ഥിക്കുന്നു. ഇവർക്കെല്ലാം അതിജീവനം ഉണ്ടാകാൻ, എൻ്റെ വയനാട്ടിലുള്ള എല്ലാ കസ്റ്റമേഴ്സും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേര് തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, അയച്ചു താങ്ക് യു പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഞങ്ങളെല്ലാം മനസ്സുകൊണ്ട് നിങ്ങളുടെ കൂടെയുണ്ട്, എന്ത് സഹായത്തിനും കൂടെയുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഒരു സാരിയുടെ കുറച്ച് വീഡിയോ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു റീസ്റ്റോക്ക് സാരിയാണ്. ഈ സാരിക്ക് എന്തോരം ഡിമാൻഡായിരുന്നെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ വലിയ വില മതിക്കാതെ കൊണ്ടുവന്ന, പക്ഷേ ഇത് അത്രയ്ക്ക് സൂപ്പറാട്ടോ. ഞങ്ങളിവിടെ ഡിസ്പ്ലേ ഇട്ടപ്പോഴൊക്കെയാണ് നമുക്കിത് ശരിക്കും മനസ്സിലായത്. നമ്മുടെ ക്രീപ് വിസ്കോസ് എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ആളിവിടെ ഇല്ല, കാരണം കടയിൽ നല്ല തിരക്കാണ്. അപ്പോൾ കട്ടി അങ്ങോട്ട് പോയി. ഈ സാരി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം മുന്നിലത്തെ വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരിക്കും. വന്നിട്ട് മൂന്നാല് ദിവസം മുന്നിലത്തെ വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരിക്കും ഈ സാരി. അപ്പോൾ ഇത് ഒത്തിരി പേര് ചോദിച്ചു ഇതിൻ്റെ റീസ്റ്റോക്ക് വരുമോ എന്ന്. റീസ്റ്റോക്ക് വരില്ല എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ വളരെ കുറച്ച് സ്റ്റോക്ക് റീസ്റ്റോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മാത്രം ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ. അത് ഇത് വയനാടിനോടുള്ള ഒരു ആദര സൂചകമായിട്ടോ എന്തോ വീഡിയോ എനിക്കൊരു സത്യമായിട്ടും പറയാം, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുക. ലോകം മുഴുവൻ ഇങ്ങനെ നമ്മുടെ ഈ നാട് മുഴുവൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ബിസിനസ് എന്നതിലേക്ക് കഴിഞ്ഞ ഉപരി നമുക്ക് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ. എന്നും കൊണ്ട് ഇന്നലെയും വീഡിയോ ഇല്ലായിരുന്നു, ഇന്നും വീഡിയോ ഇല്ല. എല്ലാ ദിവസവും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ എന്നെ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന ആൾക്കാരും ഇല്ലേ, ദോർത്തിടുന്നതാണ്. അപ്പൊ ഇതാണ് സാരി, നമ്മുടെ വിസ്കോസ് ബനാറസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതല്ല, അതിനെ അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു നല്ല പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന സാരിയാണ്. നല്ല സോഫ്റ്റ് ആണ്,
ഇത് ഇതിന് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ പറയാം. സത്യം പറഞ്ഞാൽ മറന്നു, എനിക്കങ്ങോട്ട് പ്രവർത്തിക്കുന്നില്ല, സാധനം പ്രവർത്തിക്കുന്നില്ല ഇവിടെ. അതിന്റെ ഒരു ഓർക്കുന്നില്ലേ, വിസ്കോസ് ബനാറസി വരുമ്പോ ഇങ്ങനെ ശരീരത്തോട് നല്ല പറ്റി കിടക്കും. അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2200 സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ഇതിന്റെ വിലയും അതിന്റെ വിലയും കൂടെ വെച്ച് നോക്കിയിട്ടേ നിങ്ങൾ അതിന്റെ, ഞാൻ പറഞ്ഞത് ആ സാരിയാണോ ആ സാരിയുടെ ഇതാണോ ഒന്നും അല്ല പറഞ്ഞേ, അതുമായിട്ട് ഒരു താതാമ്യമുള്ള ഒരു സാരി ഇതാണ്. അതിന്റെ മുന്താണി സാരി. ഇതിപ്പോ പേസ്റ്റൽ ഷെയ്ഡും ഉണ്ട്, ഡാർക്ക് ഷെയ്ഡും ഉണ്ട്. ഞാൻ ഡാർക്ക് ഷെയ്ഡ് നേരത്തെ കാണിച്ചിട്ടില്ല, കുറച്ചെണ്ണുണ്ട്. ഇത് വരും ബ്ലൗസ്. ഈ റേറ്റിന് ഈ ഒരു സാരി നിങ്ങൾക്ക് ഭയങ്കര വർത്താണ്. ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് വേണമായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഒരു 1500 ഓരോ പീസിനും ഉണ്ടെങ്കിലും പോയി, ഞാൻ അതുപോലെ എൻക്വയറി ആയിരുന്നു. പക്ഷെ അതിൻ്റെ നാലിലൊന്നു പോലും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നേക്കുന്നിടത്തും അധികമില്ല. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടും. ഇത് ഓവറായിട്ട് ഒരു തിളക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നല്ല ഫംഗ്ഷൻ വെയറാണ്, നല്ല ഫംഗ്ഷൻ. ഇത് താഴത്തെ മേളത്തെ ബോർഡറിന് ഇത്രയും വീതി, താഴത്തെ ബോർഡറിന് ഇത്രയും വീതി. ഇങ്ങനെ വരും, ഇത് വരും ബ്ലൗസ്. ഇത് വന്നിട്ട് ഒരു ഒനിയൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇത് ആ വീഡിയോ കണ്ടിട്ടുള്ളവരെല്ലാം ഒത്തിരി പേര് റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കാണിച്ച കളറ്, ആ കളറൊക്കെ അന്ന് കാണിച്ച ഇതുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ട് ഓർമ്മയില്ല ഏതൊക്കെ കളർ ഉണ്ടായിരുന്നു ഏതൊക്കെ കളർ ഇല്ലായിരുന്നു എന്ന്, നല്ല ഓർമ്മയില്ല. അടുത്തതിലെ പണി പാളി ഒരു കണ്ടോ, തന്നെ കളർ. ഇത് എനിക്ക് മണ്ണിൻ്റെ കളർ എന്നൊക്കെ പറയാം. ചോക്ലേറ്റിൻ്റെ ഒക്കെ അല്ല, ഒരു മണ്ണിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, അതുപോലത്തെ ഒരു കളർ, അങ്ങനത്തെ ഒരു കളർ. എന്നെ കളറുകളുടെ പേരൊക്കെ കാണുമായിരിക്കും, എനിക്കിപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്നേ. ഞാനാണെങ്കിൽ മെഡിസിൻ ഒത്തിരി കഴിക്കുന്നുണ്ട്, എനിക്ക് അതൊക്കെ ആകുമ്പോൾ എപ്പടി ഒരു വിഷമമാണ്. ഈ പറയുന്ന വലിയ ഗുരുതര അസുഖമൊന്നും ഇല്ലോട്ടെ, ചിന്ന ചിന്ന അസുഖമുള്ളൂ. പക്ഷെ അസുഖം എന്ന് പറയുന്നത് എന്നാ, ചിന്നയാണേലും വലുതാണേലും നമുക്ക് വലുത് തന്നെയല്ലേ, അല്ലേ? വരുമ്പഴേ അറിയത്തുള്ളൂ അല്ലേ. അടുത്തത് ഗ്രീൻ, സഫയർ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ. എനിക്ക് ഈ സഫയർ ഗ്രീനും ബ്ലൂ എപ്പോഴും പാടാകട്ടെ പറയാന്, ഇങ്ങനെ ഇരിക്കും. എന്താണ് എന്താണ് കാണിക്കേ, ക്യാമറമാൻ ഇവിടുത്തെ ക്യാമറയെ നോക്കിയാൽ മതി, സി സി ടി വി ക്യാമറയെ നോക്കണ്ട. സി സി ടി വി ക്യാമറയുടെ സ്ക്രീനെ നോക്കിയിരിക്കുക, ക്യാമറ പിടിക്കണ്ടയാ ക്യാമറ. ദേ നല്ലൊരു കളർ, മുന്തിരി കളറിന്റെ എന്തോ ഒരു ഷെയ്ഡ്. എന്നാ ഗ്രേ ആണോന്ന് ചോദിച്ചാൽ ഗ്രേ ആണ് പറയാൻ പറ്റത്തില്ല, മുന്തിരിയുടെ എന്തോ ഒരു ഷെയ്ഡ്, എവിടത്തെയോ ഒരു ഷെയ്ഡ് കേട്ടോ. ഇതുവരെ മുന്താണ് ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ ആദ്യത്തേത്, അത് സെയിം ആ ബ്ലൗസ് എല്ലാത്തിനുമേ. ഇത് ഷോപ്പിൽ വന്ന് ഒത്തിരി പേര് അന്വേഷിച്ചായിരുന്നു, അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. ഇന്ന് വീഡിയോ കയറി, നാളെ നാളെ വന്നാൽ ഒരു പക്ഷേ കിട്ടിയേക്കും എന്നേ ഞാൻ പറയുള്ളൂ, ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ഓൺലൈനിൽ ബുക്ക് കാണിക്കുന്ന സാധനമേ ഇന്ന് സ്റ്റോക്ക് കുറവായതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പം എല്ലാം ഓൺലൈനിൽ കാണിക്കുന്ന എല്ലാം നമ്മൾ സ്റ്റോക്ക് ഒത്തിരി വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ സ്റ്റോക്ക് കുറവായതിന് കാരണം സ്റ്റോക്ക് കിട്ടാത്തത് കൊണ്ടാണ്. ഇത് നല്ല ഓണിയൻ്റെ ഒരു ഷെയ്ഡ്. എന്താണ് വന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഒരേ കളറിൽ ചോദിച്ചുകൊണ്ടിരിക്കുക, അതാണ് പ്രശ്നം. ആ ഒരു കളർ കിട്ടിയില്ലേ വേറൊരു കളർ എടുത്തോ, എല്ലാ കളറും നല്ലതാണ്. ഒരു കളർ പോലും ഇതിനകത്ത് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കളർ എന്ന് പറഞ്ഞ ഒരു കളർ ഞാൻ ഇന്നത്തെ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. അടുത്ത ഷെയ്ഡ് ഇത് തന്നെ ആദ്യം കാണിച്ച് അല്ലല്ലോ അല്ലേ. ഇത് ഞാൻ മഞ്ഞ കളർന്ന് പറഞ്ഞ് കാണിച്ച കളർ തന്നെയല്ലേ, ആണെങ്കിലും കുഴപ്പമില്ല. നമ്പര് നോക്കിയാൽ മതി, നമ്പര് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്പര് കൂട്ടി എടുക്കാം. ഇനി അതിൻ്റെ ഡാർക്ക് ചാർട്ട് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ലാത്തതുണ്ട്, ഡാർക്ക് ചാർട്ട്. അതും ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് തെറിച്ച് നിൽക്കുന്ന ഒരു സൈസ്, നല്ല പേസ്റ്റർ ചാർട്ടാണ്. പേസ്റ്റർ ചാർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, പേസ്റ്റർ ചാർട്ട് കാണുമ്പോൾ ലൈറ്റ് ഇല്ല, അങ്ങനെ ഒരു ഇതാണ്. അല്ലാതെ ഭയങ്കര എറിച്ച് നിൽക്കുന്ന ആ ഒരു ഡാർക്ക്നെസ് അല്ല. പായലിന്റെ ഒക്കെ കളർ, ഒലീവ് ഗ്രീനിന്റെ ഡാർക്ക് ഷെയ്ഡ്. ഇതേ മുന്താണി വരുമ്പോ ഇതൊട്ടും ഓവറല്ല കേട്ടോ, അതാ അതിനകത്ത് ഒരു വലിയൊരു രസം.
ഒട്ടും ഓവറായിട്ടുള്ള ഒരു സംഭവം ഇല്ല ഇതിനകത്ത്. ബോട്ടിൽ ഗ്രീൻ ഇത് മൊത്തം കാണിക്കാല്ലേ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നമ്മളെ വീഡിയോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്കാണെങ്കിൽ പർച്ചേസിന് എന്തോരം മോഹം കിടക്കുമെന്ന് അറിയാവോ? എനിക്ക് എന്തെല്ലാമോ ധാരാളം സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ഞാൻ ഈ വീട്ടുകാരോട് പറയുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് പറയുക കേട്ടോ. സത്യം പറഞ്ഞാൽ വേറെ ആരോട് സംസാരം പോലും ഇല്ല. ഞാൻ സംസാരം വളരെ പരിമിതപ്പെടുത്തിയിരിക്കുക. കാരണം വോയിസ് റെസ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ, വോയിസ് റെസ്റ്റ് പറഞ്ഞേക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടോ ഇന്നെന്താ കുട്ടി ഒന്നും ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ വലിയ പുട്ടിയിടലൊന്നും ഇല്ല കേട്ടോ. എന്റെ പരിപാടിയും ചോദിച്ചാൽ പുട്ടിയിടും വീഡിയോ എടുക്കാൻ. അന്നേരം ഒന്നും വീഡിയോ എടുക്കുന്നത് നടക്കില്ല. വൈകുന്നേരം പോയി കഴിയുമ്പോൾ പുട്ടിയല്ല, അതിന്റെ വഴിക്ക് പോയി കഴിയുമ്പോൾ പയ്യെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ വലിയ പുട്ടിയിടലൊന്നും ഇല്ല എനിക്ക്. സത്യമായിട്ട് പറയാം, എനിക്ക് ഇഷ്ടമില്ലാതെയുണ്ടല്ലോ, ഇഷ്ടമൊക്കെ. അപ്പം എനിക്ക് നല്ല ഒരുങ്ങി നടക്കുന്നൊക്കെ ഇഷ്ടം. നമ്മുടെ സിറ്റുവേഷൻസ് കൊണ്ട്, സമയമില്ലായ്മ കൊണ്ട് അതൊന്നും നടക്കാറില്ല, എല്ലാം ഒപ്പിക്കില്ല എന്ന് പറയാൻ മുന്നേ. അതുകൊണ്ട് സംസാരിക്കാൻ പോലും വയ്യ. അപ്പം വീഡിയോ നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പർച്ചേസിന് പോകണം, അല്ലെങ്കിൽ തന്നെ ആരോഗ്യം ശരിയാകണം. അപ്പം വീഡിയോ ഇല്ലെങ്കിൽ എന്നെ മറന്നൊന്നും പോകരുത് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കണേ. എനിക്ക് എന്നെ കഴിഞ്ഞ് ഒത്തിരി പ്രാർത്ഥിക്കേണ്ട ആൾക്കാർ, വയനാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം കേട്ടോ. അടുത്ത ദിവസം കാണാം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.